കോവിഡ് ഭീതി നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇതാ പുതിയൊരു രോഗം കൂടി പടർന്നു പിടിക്കുകയാണ് ബ്ലാക്ക് ഫംഗസ് രോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ രോഗത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത് അത് അപകടകരമാകും എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ തന്നു കഴിഞ്ഞു എന്തായിരിക്കും ഈ ബ്ലാക്ക് ഫംഗസ് രോഗം പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഇപ്പോഴായിരിക്കും കേൾക്കുന്നത് തന്നെ പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് ആദ്യമായി കൊള്ളട്ടെ പ്രതിരോധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് കേരളത്തിലും കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ രോഗം വന്നാൽ അത് ജീവന് പോലും ഭീഷണിയാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആരോഗ്യ പ്രവർത്തകരും വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത് ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണ് ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡീഷ ഡൽഹി മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഫംഗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൽ സ്ഥിരീകരിച്ച ഒരാളുടെ കണ്ണടക്കം നീക്കം ചെയ്തിട്ടുമുണ്ട് ഇനി എന്താണ് ബ്ലാക്ക് ഫംഗസ് രോഗമെന്നല്ലേ മ്യൂക്കർ എന്ന ഒരു വിഭാഗം വൈറസുകൾ ഉണ്ടാക്കുന്ന ഒരു അണുബാധയാണ് ഈ ബ്ലാക്ക് ഫംഗസ് രോഗമായി മാറുന്നത് ഇത് പ്രധാനമായും എവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ ബാധിക്കുന്നത് നമ്മുടെ മുഖം നമ്മുടെ മൂക്ക് നമ്മുടെ കണ്ണ് നമ്മുടെ തലച്ചോർ എന്നിവയാണ് ഇവ പ്രധാനമായും ബാധിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം ഈ ഫംഗസ് ബാധ പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മളിൽ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങും പിന്നെ നമ്മുടെ കണ്ണടക്കം നീക്കം ചെയ്യേണ്ട സാഹചര്യം വരും കണ്ണിന് പുറമേ നമ്മുടെ മൂക്കും താടിയെല്ലും എല്ലാം ഈ ഫംഗസ് ബാധ കവർന്നെടുക്കും എന്നുള്ളതാണ് മറ്റൊരു ഭീതിപ്പെടുത്തുന്ന വസ്തുത പലപ്പോഴും ഈ ഫംഗസ് ബാധ തലച്ചോറിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അവ മരണകാരണമായേക്കാം തലച്ചോറിലേക്ക് പടർന്നു പിടിക്കുന്ന ഈ ഫംഗസ് മൂലം തലച്ചോറിലുള്ള രക്തം കട്ടയാവുകയും അങ്ങനെയാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി മനുഷ്യർക്ക് കുറയുകയും അങ്ങനെ മരണം സംഭവിക്കാനും സാധ്യതകൾ ഏറെയാണ് ഇനി ആരെയൊക്കെയാണ് ഈ ബ്ലാക്ക് ഫംഗസ് രോഗം ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രോഗപ്രതിരോധ ശേഷി കുറവുള്ള വ്യക്തികളെയാണ് ഈ ഫംഗസ് ബാധ ആദ്യം പിടികൂടുന്നത് അതുകഴിഞ്ഞാൽ പ്രമേഹ രോഗികളിൽ ഇത് കണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എച്ച് ഐ വി രോഗികളിലും ഇവ പെട്ടെന്ന് പിടിപെടാം മാറ്റം പോലെയുള്ള ശസ്ത്രക്രിയകൾ കഴിഞ്ഞിരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ മറ്റൊരു ഗുരുതരമായ ഏതെങ്കിലും രോഗം അടുത്തിടെ പിടിപെട്ട പല ആൾക്കാരിലും ഈ ഫംഗസ് ബാധ കണ്ടുവരാനോ അല്ലെങ്കിൽ ഇവ ബാധിക്കാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് വന്നവരിലാണ് ഈ രോഗബാധ വളരെ വേഗം പിടിപെടുക എന്നുള്ള ഒരു വാർത്ത പരക്കെ പടർന്നു പിടിച്ചിരുന്നു എന്നാൽ കോവിഡ് രോഗം വന്നവരിൽ മാത്രമല്ല ബ്ലാക്ക് ഫംഗസ് പണ്ടേക്ക് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്ന രോഗമാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥത്തിൽ കോവിഡ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമല്ല ബ്ലാക്ക് ഫംഗസ് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കോവിഡ് വ്യാപനം തുടങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അലഹബാദിൽ റിപ്പോർട്ട് ചെയ്ത ബ്ലാക്ക് ഫംഗസ് കേസുകളായിരുന്നു ഈ രോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് വീണ്ടും പുനരാരംഭിച്ചത് കോവിഡ് പോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ഇവ പിടിപെടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ഇത് കോവിഡ് പോലെ ഒരു കണ്ടേജിയസ് അല്ല അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ക്ഷണം നേരം കൊണ്ട് പകരുന്ന ഒരു രോഗബാധയല്ല ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇത് പടരുന്ന രോഗമല്ല എന്ന സ്ഥിരീകരണം നൽകിക്കഴിഞ്ഞു എന്നാൽ അങ്ങനെ അങ്ങ് എഴുതി തള്ളാനും വരട്ടെ ബ്ലാക്ക് ഫംഗസ് ബാധിതനായ ഒരാളിൽ നിന്ന് അയാളുടെ ഫംഗസുമായി നിങ്ങൾ കോണ്ടാക്റ്റ് വരുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളൂ ഇനി എന്തൊക്കെയാണ് ബ്ലാക്ക് ഫംഗസ് വന്നാൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്നുകൂടെ നമുക്ക് നോക്കാം കണ്ണ് മൂക്ക് എന്നിവയ്ക്ക് ചുറ്റും അനുഭവപ്പെടുന്ന ശക്തമായ വേദനയും ചുവപ്പ് നിറവും ഇത് വന്നാൽ ഉണ്ടായേക്കാവുന്ന ഒരു രോഗലക്ഷണമാണ് പനിയും തലവേദനയും ചുമയും ശ്വാസതടസ്സവും ചർദിലിൽ രക്തത്തിൻ്റെ അംശം കണ്ടെത്തലും മൂക്കിൽ നിന്ന് കറുത്ത നിറത്തിലോ രക്തം കലർന്നതോ ആയ സ്രവം പുറത്തു വരുന്നതും ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണമായേക്കാം മൂക്ക് അടഞ്ഞതായോ മൂക്കിൽ ശ്വസിക്കുന്നതിന് തടസ്സം തോന്നുകയോ ചെയ്യുക മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കടുത്ത വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക അതുമല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുക അണ്ണാക്ക് മൂക്കിന്റെ പാലം എന്നിവിടങ്ങളിൽ കറുപ്പ് കലർന്ന നിറവ്യത്യാസം പല്ലുവേദനയും പല്ലുകൊഴിച്ചിലും ഉണ്ടാകുക സന്ധിവേദന ഉണ്ടാകുക തൊലിപ്പുറത്തുള്ള ക്ഷതവും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും നെഞ്ചുവേദന മാനസിക പ്രശ്നങ്ങൾ വരെ ഇതിൻ്റെ രോഗലക്ഷണമായി ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു ചോദ്യവും നമുക്കിടയിൽ ഉയർന്നു വരും എന്നാൽ ബ്ലാക്ക് ഫംഗസ് അപകടകാരിയായ രോഗമാണെങ്കിൽ പോലും ഫംഗസ് എത്ര നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നുവോ അത്രയും വേഗം അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് ഈ ഫംഗസിൻ്റെ പ്രത്യേകത അതായത് അണുബാധയുണ്ടായവരിൽ മരണനിരക്ക് അൻപത് ശതമാനമെങ്കിലും ഈ രോഗത്തെ നേരത്തെ അവരുടെ ശരീരത്തിൽ കണ്ടെത്തിയാൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് മെഡിക്കൽ ഫീൽഡ് നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ബ്ലാക്ക് ഫംഗസിന് പുതിയതായ ഒരു വാക്സിൻ കണ്ടുപിടിച്ചാലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റി മാറ്റിവെച്ചേക്കൂ കാരണം ബ്ലാക്ക് ഫംഗസിന് ഓൾറെഡി നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആശ്വാസകരമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് പക്ഷേ ബ്ലാക്ക് ഫംഗസിന്റെ വാക്സിൻ കൊറോണ വാക്സിനെ പോലെ വളരെ തുച്ഛമായ വിലയിൽ ലഭിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡോസിന് ഒൻപതിനായിരത്തിലേറെ രൂപയാണ് നമ്മൾ കൊടുക്കേണ്ട തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതുപോലെ പത്ത് ഡോസെങ്കിലും എടുത്താൽ മാത്രമേ ബ്ലാക്ക് ഫംഗസിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് രോഗം വരുന്നതിനു മുമ്പേ രോഗത്തെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഫംഗസിനെ പ്രതിരോധിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതായത് ഒരു മാസ്ക് നിരന്തരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ബ്ലാക്ക് ഫംഗസ് രോഗത്തെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വവും ബ്ലാക്ക് ഫംഗസ് വരാതിരിക്കാൻ ഏറ്റവും ഭംഗിയായി നമ്മൾ പുലർത്തേണ്ട ഒരു പ്രതിരോധ മാർഗം തന്നെയാണ് കുളിക്കുമ്പോൾ സ്ക്രബ്ബറോ മറ്റോ ഉപയോഗിച്ച് ശരീരം മുഴുവൻ ഉരച്ച് കഴുകുക എന്നുള്ളത് പുറത്തേക്കിറങ്ങുമ്പോൾ കാൽപാദം മുഴുവൻ മൂടുന്ന ചെരുപ്പോ ഷൂസോ ധരിക്കുക കാൽമുട്ട് മറയുന്ന പാൻസ് ധരിക്കുക കൈ മൂടിയ ഷർട്ട് ധരിക്കുക ഗ്ലൗസ് ഉപയോഗിക്കുക എന്നിവയൊക്കെയാണ് ഈ രോഗം വരാതിരിക്കാനായി ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്ന ചില വിദ്യകളെന്ന് പറയുന്നത്